ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഒരു ചെറിയൊരു നിരാശയിലോട്ട് ഡിപ്രഷനിലോട്ടോ ഒക്കെ പോകാനായിട്ട് തുടങ്ങും. നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഉത്പാദനമൊക്കെ കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പല സ്ത്രീകൾക്കും പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഫിസിക്കലി ആയിട്ടും മാനസികമായിട്ടും ഒക്കെ വരാറുണ്ട്. ചിലർ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ അങ്ങനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താം. എങ്ങനെ കുറച്ച് ആരോഗ്യത്തോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കുറെ നാൾ കൂടി പോകാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരുമായിട്ട്, അതായത് നല്ല യങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അവർ പ്രവർത്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, ആ ഒരു പ്രായമാണ് നമുക്കെന്നുള്ള രീതിയിൽ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇത് ചെയ്ത് പോകുമ്പം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മനസ്സിനെ ചെറുപ്പമാക്കി നിർത്താൻ സാധിക്കുമെന്നാണ് പല ഗവേഷണങ്ങളും പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ടികളുടെയൊക്കെ ടയറൊക്കെ തേഞ്ഞ് തീരുന്നതുപോലെ നമ്മൾ ഈ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥികളൊക്കെ തേഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിലായാലും എൻ്റെ നട്ടലിനൊക്കെ നല്ല തേയ്മാനം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് വേദനയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടികളുടെയൊക്കെ ടയർ തേഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ നട്ടൽ തേഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പല്ല് തേഞ്ഞിട്ടുണ്ടെങ്കിൽ, പല്ല് ചിലപ്പോൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷെ നട്ടലൊക്കെ തേഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വെച്ചു പിടിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തേഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ, അത് കുറേ ഒരു പ്രായമായി കഴിയുമ്പോൾ, ഒരു 10-60-65 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പം ഒരു തേയ്മാനം, ഒരു ആ ഒരു പ്രായത്തിൻ്റെ ഒരു തേയ്മാനം വന്നു തുടങ്ങും. പക്ഷേ ഈ ഒരു 40 വയസ്സാകുമ്പം തന്നെ ഇങ്ങനെയൊക്കെ തേയ്മാനങ്ങൾ വരുന്നൊന്നും ശരിയല്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത്, നമ്മളത് ഓവർ യൂസ് ചെയ്തത് കൊണ്ടാണ്, നമ്മൾ അത്രമാത്രം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഈ തേയ്മാനം ഇത് എല്ലാം വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ എല്ലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം കൂടുതലായിട്ട് ിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. അതുപോലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെ ഒക്കെ അളവ് നോക്കുക. കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കാൽസ്യം അബ്സോർബ് ചെയ്യത്തില്ല. അപ്പോൾ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും എല്ലാം തേയ്മാനവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന് കണ്ടുപിടിക്കുക. ആ പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട്, ലഘൂകരിക്കാനായിട്ട്, അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും ജിമ്മിൽ പോകാനോ, അല്ലെങ്കിൽ എല്ലാവർക്കും ദിവസവും 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും എക്സസൈസ് ഒന്നും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ ഒന്നും സംബന്ധിച്ച് എനിക്ക് അതൊന്നും നടക്കത്തില്ല. ഒത്തിരി ഒന്നും അങ്ങനെ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട്, ഒന്നാമത്തെ കാര്യം സമയമില്ല എന്നുള്ളതാണ്. ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ എപ്പം ചെയ്യാനാണ്? രാവിലെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പണി കാണും, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് പോകും. അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിലും ഓഫുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ പണി, എപ്പോഴും പണി തന്നെയാണ്. അതുകൊണ്ട് സമയമുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ നട്ടലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം നമുക്ക് പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം എല്ലാവർക്കും 40 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നല്ലതായിട്ട് നടക്കാൻ പോവുക. ഇപ്പം നടക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ 1,000 മുതൽ 10,000 വരെ സ്റ്റെപ്പുകൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ദീർഘായുസ് കൂടുമെന്നാണ് അടുത്തൊരു ഗവേഷണം പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു ദിവസത്തിൽ 8,000 മുതൽ 10,000 സ്റ്റെപ്പുകൾ, അതായത് നമുക്ക് നടക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്മാർട്ട് വാച്ചുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ മൊബൈലിൽ തന്നെ അതിൻ്റെ ആപ്പുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ എൻ്റെ ഹൈറ്റും വെയ്റ്റും എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാതെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ എത്ര സ്റ്റെപ്പ് വെച്ചു, എത്ര കലോറി നമ്മൾ ബേൺ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് എത്ര സ്റ്റെപ്പ് നമ്മളൊരു ദിവസം വെക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടതെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. എല്ലാം വേണം കേട്ടോ, പ്രോട്ടീന്, പഴങ്ങൾ, പച്ചക്കറികൾ,
ഇറച്ചിയൊക്കെ ആണേലും വേണം, പക്ഷേ കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ കൂടുതലുള്ളവർക്ക് അതിനൊക്കെ അനുസരിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് ആവശ്യമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ടിട്ട് ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക, നട്ട്സും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്തതെന്ന് പറയാൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. നമ്മളുള്ളവരുമായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും. അതുവഴിയായിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പറയാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം, ദിവസം ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് കിഡ്നിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. 3 ലിറ്റർ വെള്ളം എങ്കിലും കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നൊക്കെ വരണ്ടു പോകാതിരിക്കാനും നമ്മുടെ ശരീരം എപ്പോഴും നല്ല ഒരു മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നതിനും ഒക്കെ സഹായിക്കത്തുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം നോക്കേണ്ടതെന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു 45 വയസ്സ് കഴിയുമ്പോഴത്തേനും പിന്നെ അമ്മച്ചിമാരെ പോലെ ഇങ്ങനെ നടക്കരുത്. അമ്മച്ചിമാരെ പോലെ നടക്കാനായിട്ട് പല സ്ത്രീകൾ ശ്രമിക്കുന്ന അതാണെന്നുള്ളതാണ്. ഒന്നും ഒരു കാര്യത്തിൽ ഒരു കെയറും കൊടുക്കത്തില്ല. തലമുടിയും ചെയ്യുക കേട്ടത്തില്ല. അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി നടക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഓരോ ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തേച്ചാൽ മതി. അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഈ ഒരു ഹോർമോൺ കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, നിരാശ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ സന്തോഷം നമുക്ക് തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.